ഈ പൗരത്വ നിയമ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പൊതുയോഗങ്ങളിൽ പച്ചക്കള്ളം പറയുകയാണ്, നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പോയില്ല എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പോയി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കി ഇല്ലേ, പാർലമെൻറ്റിലെ ഡോക്യുമെൻറ്റ്സ്. പാർലമെൻറ്റിൽ കോൺഗ്രസ് എം പിമാർ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ യു ഡി എഫ് എം പിമാർ തന്നെ പ്രസംഗിച്ചതിൻ്റെ പ്രസംഗം ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. പാർലമെൻറ്റിലെ പ്രസംഗം രാജ്യസഭാ ടി വിയിലും ലോക്സഭാ ടി വിയിലും ഒക്കെ ഉണ്ട്. പൗരത്വ നിയമത്തിനെതിരായിട്ട് ഡോക്ടർ ശശി തരൂരും എൻ കെ പ്രേമേന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ സംസാരിച്ച പ്രസംഗങ്ങൾ ഈ ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതുപോലെ നുണ പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ പുറത്താണ് ആ പണം കൊടുത്തത്? എന്ത് ഫേവറാണ്, എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്തത്? വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൗണ്ടിലേക്കും പൈസ ഇടില്ലല്ലോ. ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ കൊണ്ട് ആരെങ്കിലും പൈസ ഇടുക. അപ്പം പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. 12 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പണം കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത്? മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. അതിനുത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പറഞ്ഞേ മതിയാവും.